നമസ്കാരം. വാക്സിനായി പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് കേരള സർക്കാർ. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കണമെന്നാണ് പുതിയ ആവശ്യം. നിലവിൽ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉടൻ തുറക്കണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നത്. ഒന്നര വർഷമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ വിഷമിക്കുകയാണ്. വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മുൻനിര പ്രവർത്തകരായി പരിഗണിച്ച് വാക്സിൻ നൽകണമെന്നും CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അറിയേണ്ട മറ്റൊരു കാര്യം, രാജ്യത്ത് ആക്റ്റീവ് കോവിഡ് രോഗികളിൽ 40.58% പേർ കേരളത്തിലാണ് എന്നുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ രേഖകളിലാണ് രാജ്യത്തെ പകുതിയോളം രോഗികൾ കേരളത്തിലാണെന്ന അതീവ ഗൗരവമുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൊറോണ വ്യാപനം പിടിച്ചു നിർത്താൻ സാധിക്കാത്ത കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ കൊറോണയെ അതിജീവിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കോളേജുകൾ തുറക്കാനാണ് മറ്റു സംസ്ഥാനങ്ങൾ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ CPM ഭരിക്കുന്ന കേരളത്തിൽ ഇപ്പോഴും പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരിക്കുകയാണ്. ഇത് പരാമർശിക്കാതെയാണ് കേന്ദ്ര സർക്കാരിനോട് CPM പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് ആദായ നികുതി പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 7,500 രൂപ അനുവദിക്കണമെന്നും CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ അടച്ചിടൽ ജനങ്ങളുടെ ജീവിതോപാധിയെ ദോഷകരമായി ബാധിച്ചു. വലിയ തോതിൽ തൊഴിൽ നഷ്ടമായി. പട്ടിണിക്കും പോഷകാഹാരക്കുറവിനും ഇത് ഇടയാക്കുന്നുവെന്നും PB പറഞ്ഞു. പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്ത് 413,718 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 167,891 സജീവ രോഗികളാണ് കേരളത്തിലുള്ളത്. 82,350 രോഗികളുള്ള മഹാരാഷ്ട്രയാണ് രണ്ടാമതായി നിൽക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാനിലാണ് ഏറ്റവും കുറവ് രോഗികൾ, 7 പേർ. പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 51.64% പേർ കേരളത്തിലാണുള്ളത്. തിങ്കളാഴ്ച പുറത്തുവിട്ട 24 മണിക്കൂർ പരിശോധന ഫലത്തിൽ രാജ്യത്ത് 40,134 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 20,728 പേർ കേരളത്തിലാണ്. കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്ര, ഒഡീഷ, കേരളം സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര 157, ഒഡീഷ 64, കേരളം 56 കോവിഡ് മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ വലിയ വാർത്തയ്ക്കാണ് വഴിവെക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദ വേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.